എക്കണോമിക്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വന്നത് ഫസ്റ്റ് ഇയർ എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാം വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിന് വരാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 3 ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും പബ്ലിക് എക്സാമിനെ കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 2022 പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ. ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കുള്ളൂ. രാജ്യം വികസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി. അപ്പം ദാരിദ്ര്യം ഇല്ലാതാക്കണതിന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്തെല്ലാം ചെയ്യണം? ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ രാജ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വികസിത രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ സുസ്ഥിര വികസന പരിപാടികളിലൂടെയാണ് അവരെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റുന്നത്, അതുപോലെ രാജ്യത്തിന് വികസനം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ സംബന്ധിച്ചും സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അതിന്റെ ഭാഗമാണ് ട്രിക്കിൾ ഡൗൺ തിയറി അഥവാ കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ദാരിദ്ര്യം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടായാൽ മതി. സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടങ്ങൾ സമ്പന്നരായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്കും കിട്ടിത്തുടങ്ങും. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഗവൺമെന്റ് രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി നികുതി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. ആവശ്യ വസ്തുക്കൾ സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സൗജന്യ ഉച്ചഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടാവണില്ല. ഏകദേശം ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ജനങ്ങളെ നല്ല രീതിയിൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദാരിദ്ര്യം മുഴുവനായിട്ട് നീക്കാനോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കഴിയണില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കണം, ജനങ്ങളിൽ എന്താണ് പട്ടിണി ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം, അല്ലെങ്കിൽ ജനങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തണം, ഇങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യം പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ കൊണ്ടുവന്നു. അവയാണ് സ്വയം തൊഴിൽ പദ്ധതികൾ, 2 ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഈ 3 പദ്ധതികളുമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന് എഴുതേണ്ടത്. ഈ 3 പദ്ധതികൾ എഴുതണം. ഈ 3 പദ്ധതികൾ വിവരിക്കുകയും വേണ്ടിരും. 8 മാർക്കിന് ചോദ്യം വരുമ്പോൾ 8 മാർക്കിന് പറയുമ്പോൾ നമ്മൾ 3 പേജ്, അതായത് ഒരു പേജിന്റെ 2 ഭാഗത്തും പിന്നൊരു പേജിന്റെ 1 ഭാഗത്തും, അങ്ങനെ 3 പേജ് നമ്മൾ എഴുതേണ്ടായിട്ട് വരും 8 മാർക്കിന് ചോദ്യം വരുമ്പോൾ. അപ്പം ഈ 3 പരിപാടികൾ നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. 1 സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും. 1 സ്വയം തൊഴിൽ പദ്ധതികൾ, തൊഴിൽദാന പദ്ധതികൾ, അതായത് ജനങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുക. അപ്പം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. ജനങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും തൊഴിൽ കിട്ടാൻ തുടങ്ങും. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ കൃഷി ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. എന്നാൽ കൃഷി ലാഭമില്ലാത്തൊരു ബിസിനസ്സാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാഭമുള്ള ഒരു പരിപാടിയാണ്, ലാഭമില്ലാത്തൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സ്വന്തമായിട്ട് ജനങ്ങൾ തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ജനങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വരുമാനം കിട്ടുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരാൾക്ക് വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തിനും അതുപോലെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്കറിയാം ചെറുകിട വ്യവസായങ്ങൾ പല ആൾക്കാരും കുടിൽ വ്യവസായമായിട്ട് ചെയ്യാറുണ്ട്. ഇത് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ തുടങ്ങുന്ന ഒരു തൊഴിലാണെന്നെങ്കിലും ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ തൊഴിൽ കിട്ടാറുണ്ട്. അപ്പം അതുപോലുള്ള ഒരുപാട് തൊഴിൽ പദ്ധതികളുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നത്, വാങ്ങിയാണ്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളും ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കൈപ്പറ്റിട്ടാണ് ഇങ്ങനെ സ്വയം തൊഴിൽ പരിപാടികൾക്ക് തുടങ്ങാറുള്ളത്. അതിൽ 1 SGSY. SGSY അഥവാ സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന, SGSY. ഇത് തുടങ്ങിയിട്ടുള്ളത് 1980 നിലവിൽ വന്ന IRDP ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ IRDP ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന തുടങ്ങിയിട്ടുള്ളത്. ഇത് ഗ്രാമവികസന പരിപാടിയാണ്, അതായത് ദാരിദ്ര്യരേഖയിലെ താഴെയുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്കാർ യോജന. ഇവിടെ നമ്മൾ ഈ പരിപാടികളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
പരിപാടികൾ എന്താണെന്ന് മാത്രം കണ്ട എഴുതിയാൽ മതി അല്ലെ. എസ് ജി എസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യ വിഭാഗമായിട്ടുള്ള ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് എസ് ജി എസ് വൈ. 1980 രൂപം കൊണ്ട ഐ ആർ ഡി പിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സംയുക്ത ഗ്രാമവികസന പരിപാടി അല്ലെ. അപ്പം അത് ചെയ്ത ഇനി അങ്ങനെ ഓരോന്നും ഇതിന് കീഴിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഐ ആർ ഡി പി 1950 വന്നതെന്ന് പറഞ്ഞു. എന്നാൽ എസ് ജി എസ് വൈ വന്നത് 1999 ഐ ആർ ഡി പി ഒന്നും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്താണ് എസ് ജി എസ് വൈ അഥവാ സ്വർണ ജയന്തി സ്വരോസ്കാർ യോജന തുടങ്ങിയിട്ടുള്ളത്. രണ്ടാമത് പ്രൈം മിനിസ്റ്റർ സ്വരോസ്കാർ യോജന പി എം ആർ വൈ അതായത് അഭ്യസ്ത വിദ്യരായ തൊഴിൽ രീതിയെ ഉദ്ദേശിച്ചുള്ളതാണ്. അതായത് എന്താണ് കുറഞ്ഞ വരുമാനമുള്ള കുടുംബത്തിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കുന്ന പരിപാടിയാണ് പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന. അതായത് ഗവൺമെന്റ് ആനുകൂല്യം മറ്റും സാമ്പത്തിക സഹായം മറ്റും തുടങ്ങും. എന്നിട്ട് എന്താണ് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തതാണ് ആർ ഇ ജി പി ഗ്രാമങ്ങളും ചെറുകിട പട്ടണങ്ങളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ്. ഗ്രാദി ഗ്രാമവികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. യുവാക്കളെ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് RE GP വന്നത്. ഗ്രാമീണ തൊഴിലുത്പാദന പദ്ധതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് സ്വർണ ജയന്തി സാരി ഓസ്കാർ യോജന SJSRY സ്വർണ ജയന്തി സാരി ഓസ്കാർ യോജന. അതായത് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും വേതനം കിട്ടുന്നതിനു വേണ്ടി സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ പരിഹരിക്കലാണ്. അതായത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ തൊഴിലില്ലായ്മ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഗ്രാമങ്ങളിൽ മാത്രമാണ് ദാരിദ്ര്യമുള്ളത്. എന്നാൽ ഗ്രാമങ്ങളിൽ മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ടൗണുകളിൽ, ഇപ്പം മുംബൈയിലൊക്കെ വലിയ ധാരാവിഹരം ചേരികളിലൊക്കെ ഒരുപാട് പട്ടിണി ദരിദ്രമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെ ഓരോ പ്രദേശങ്ങളിൽ ടൗണുകളിൽ ഒരുപാട് ദരിദ്രമായിട്ടുള്ള വിഭാഗങ്ങൾ നമുക്ക് കാണപ്പെടാൻ വേണ്ടി സാധിക്കും. ഇവിടെ SJSY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ ജയന്തി സാരി സർക്കാർ യോജന നഗരങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അടുത്ത് ജവഹർ റോസ്കാർ യോജന അതായത് ഗ്രാമീണ മേഖല. നേരത്തെ നമ്മൾ നഗരങ്ങളിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ്. അത് നെഹ്റു റോസ്കാർ യോജന NRY. ഇതൊന്നും ഏത് രൂപം കൊണ്ട് വർഷം എഴുതേണ്ട ആവശ്യമില്ല. ഇത് എന്താണെന്ന് മാത്രം എഴുതിച്ചാൽ മതി. എല്ലാം നടത്തൊക്കെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. ഇത് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളാണ്. ഇപ്പൊ അതിന്റെ പേരുകൾ മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ജെറോയുടെ നഗരപ്രദേശങ്ങളിലും അതുപോലെ NRY ഗ്രാമപ്രദേശങ്ങളിലും ഉള്ള ഇതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു കൊണ്ടുവന്നതാണ് NRY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പ്രകാരം നഗരപ്രദേശങ്ങളും തൊഴിലില്ലാത്തവർക്കും എല്ലാവർക്കും എന്നാണ് ഇതിന്റെ തൊഴിൽ കിട്ടും. എന്നാൽ അടുത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി NRE GP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അല്ലെ, റോഡ് നന്നാക്കുന്നതും അല്ലെങ്കിൽ മറ്റും തന്നെ. അത് നമ്മുടെ ഗവൺമെന്റ് ഒരു വർഷം 100 തൊഴിലിന് അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ്. അവരെന്തെങ്കിലും ഗ്രാമങ്ങളിലും മറ്റും എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് അവർക്ക് 100 പണിക്കുള്ള ജോലി കൂലിയും കാര്യങ്ങളും കൊടുക്കും. 291-300 രൂപയായിട്ടുണ്ട് ഇതിന്റെ കൂലി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും. കുടുംബശ്രീന്റെ പണിയാണെന്നൊക്കെ നിങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ടാവും. എന്നാൽ എന്താണ്, അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിന്റെ ഭാഗമായിട്ട് വന്നാണ്. കേരളത്തിലെ കയ്യങ്കാളി പദ്ധതിന്റെ പേരിലാണൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിപ്പണി മറ്റൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തെങ്ങ് തടന്നുറക്കുക, റോഡുകൾ നന്നാക്കുക, അല്ലെങ്കിൽ കൃഷി മറ്റൊന്നൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ സ്വയം തൊഴിൽ പദ്ധതികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ പദ്ധതിയാണ്. ഇപ്പം ഒന്നാമത്തെ പദ്ധതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെന്റ് കൊണ്ടുവന്ന സ്വയം തൊഴിൽ പദ്ധതികൾ. ഇനി രണ്ടാമത്തെ പദ്ധതി ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് ഈ തൊഴിലവസരങ്ങൾ ചിലപ്പോൾ എല്ലാ ഏരിയയിലും പ്രാവർത്തികമാക്കാനൊന്നും കഴിയില്ല. ചില ആൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ, തൊഴിൽ ചെയ്യാൻ കഴിയാത്തവരും അതായത് തൊഴിൽ കിട്ടാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ ജനങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള ആവശ്യമുള്ള ഭക്ഷണം വിതരണം ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് രീതിയിൽ ജനങ്ങൾക്ക് ഭക്ഷണ വിതരണ ആനുകൂല്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഒന്ന് പൊതുവിതരണ സമ്പ്രദായം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് റേഷൻ കടകൾ വഴി മറ്റൊക്കെ അരിയും സാധനം വിതരണം ചെയ്യുക. പൊതുവിതരണ സമ്പ്രദായം, അതായത് APL BPL എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് അരിയും സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ റേഷൻ കടകൾ പോയിട്ട് ആൾക്കാർ അരിയും സാധനം വാങ്ങുന്നത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വെറുതെ അരി കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അത്യാവശ്യമുള്ള സാധനങ്ങൾ, അരി, പഞ്ചസാര, മണ്ണെണ്ണ ഒക്കെ വിതരണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അടുത്ത രണ്ടാമത്തത് ICDS
അതായത് സംയോജിത ശിശു വികസന പദ്ധതി സംയോജിത ശിശു വികസന പദ്ധതി അതായത് ഈ പദ്ധതി പ്രകാരം അമ്മമാർക്കും കുട്ടികൾക്കും അതായത് ചെറിയ കുട്ടികളുടെ വീട്ടിലേക്ക് എന്താണ് അമ്മമാർക്കും അല്ലെങ്കിൽ എന്താണ് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഗവൺമെന്റിന് ആനുകൂല്യം കൊടുക്കാറുണ്ട് അമ്മമാർക്കും കുട്ടികൾക്കും ഭക്ഷ്യ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് അംഗനവാടിയും മറ്റും വൈ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാറുണ്ട് അടുത്ത് മിഡ് ഡേ മീൽ സ്കീം സ്കൂളുകളിൽ ഉച്ചഭക്ഷണം സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കാര്യങ്ങളും കൊടുക്കാറുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഗവൺമെന്റ് സ്കൂളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് എലിയേറ്റഡ് സ്കൂളൊക്കെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അടുത്ത് അന്നപൂർണ സ്കീം അന്നപൂർണ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യ പെൻഷന് അതായത് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് എന്താണ് അരിയും സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാണ് അതായത് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യാണ് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അന്നപൂർണ സ്കീം അടുത്ത് അന്ത്യോദയ അന്ന യോജന അന്ത്യോദയ അന്ന യോജന അതായത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്താണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുന്നതിനാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പ്രധാനമായിട്ട് 3 എണ്ണം എന്ന് പറഞ്ഞ് ഒന്ന് സ്വയംതൊഴിൽ പദ്ധതികൾ അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അടുത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം അല്ലെങ്കിൽ അരിയും സാധനങ്ങളൊക്കെ ഗവൺമെന്റ് ജനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നതിനാണ് ഒന്ന് പൊതുവിതരണ സമ്പ്രദായം റേഷൻ കടകളുമായി പാവപ്പെട്ടവർക്ക് അരിയും സാധനം വിതരണം ചെയ്തു കൊടുക്കാറുണ്ട് അത്യാവശ്യ സാധനങ്ങൾ അടുത്ത ശിശു സംയോജിത ശിശു വികസന പദ്ധതി അമ്മയ്ക്കും കുഞ്ഞുങ്ങളും കൊടുക്കാറുണ്ട് അടുത്ത സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അടുത്ത അന്നപൂർണ സ്കീം അതായത് വാർദ്ധകാല പെൻഷനും കാര്യങ്ങളും കൊടുക്കുന്നത് അതായത് അരിയും സാധനങ്ങളും സോറി അരിയും സാധനങ്ങളും വില കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് അവ വെറുതെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അടുത്ത അന്ത്യോദയ അന്ന യോജന ഈ പ്രകാരം അരിയും സാധനങ്ങളും വില കുറച്ച് കൊടുക്കുക അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇനി മൂന്നാമത്തതാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അതായത് ഗവൺമെന്റ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ ആളുകൾക്ക് അതായത് നമ്മൾ ഹോസ്പിറ്റൽ കാര്യങ്ങളും മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളും മറ്റും വില കുറച്ച് കിട്ടാറുണ്ട് അതുപോലെ പെൻഷൻ കിട്ടാറുണ്ട് ആളുകൾക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ എന്താണ് വിധവ ആയിട്ടുള്ള സ്ത്രീകൾക്കും വലിയ പ്രായം കൂടിയ ആളുകൾക്ക് എന്താണ് പെൻഷനും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള 3-ാമത്തെ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി 1-ാമത് ആം ആദ്മി ബീമാ യോജന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് അനൗപചാരിക മേഖല ഔപചാരിക മേഖലയും അനൗപചാരിക മേഖലയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് അനൗപചാരിക മേഖല പദ്ധതിയിൽപ്പെട്ട ആൾക്കാർക്ക് അതായത് സ്ഥിരം വേതനം കിട്ടാത്ത ആൾക്കാർക്ക് അവർക്ക് എന്താണ് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യമാണ് അതായത് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പ് കൊടുക്കുകയാണ് ആം ആദ്മി ബീമാ യോജന ആം ആദ്മി ബീമാ യോജന അതായത് അനൗപചാരിക മേഖലയിൽപ്പെട്ട ആളുകൾക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ് ആം ആദ്മി ബീമാ യോജന എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അതായത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രതിമാസം 500 രൂപ വരെ മുതൽ കൊടുത്തു തുടങ്ങുന്നുണ്ട് 2000 മുതലാണ് തുടങ്ങിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അതായത് 2007 മുതലാണ് ഇതിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇവിടെ ബി പി എൽ ആയിട്ട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് 500 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുക അതായത് വളരെ പിന്നോക്കാവസ്ഥയിൽ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് രാഷ്ട്രീയ സ്വസ്തി ബീമാ യോജന അടുത്തത് രാഷ്ട്രീയ സ്വസ്തി ഭീമായോജന ഈ ഇതിൽ 2008 മുതലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അതായത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പാവപ്പെട്ട ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് രാഷ്ട്രീയ സ്വസ്തി ഭീമാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജന
ഇവിടെ 18 വയസ്സ് മുതൽ 40 വയസ്സുള്ള ആളുകൾക്ക് അസംഘടിത മേഖലയിൽപ്പെട്ട സംഘടിത മേഖലയല്ലാത്തോ അനൗപചാരിക മേഖലയിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയാത്ത ആളുകൾക്ക് എന്താ സ്വന്തമായിട്ട് സ്ഥിരം വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞാൽ അടുത്ത ജനശ്രീ ബീമാ യോജന ജനശ്രീ ബീമാ യോജന ദാരിദ്ര്യ താഴ്ന്ന കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ജനശ്രീ ബീമാ യോജന എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അതുപോലെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ദേശീയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആരും പരിചരിക്കാനില്ലാത്ത ആരും നോക്കാനില്ലാത്ത ആളുകൾക്ക് എന്താണ് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യം അവരെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യമാണ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ദാരിദ്ര്യ നിവാരണ പരിപാടികൾ മൂന്നെണ്ണാണ് സ്വയം തൊഴിൽ പദ്ധതികൾ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇതൊക്കെ ഗവൺമെന്റ് പൈസയും കാര്യങ്ങളും ഫണ്ടും കാര്യങ്ങളും ഇറക്കാണ് കാരണം ജനങ്ങളെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തൊഴിലില്ലാത്തവർക്ക് സ്വന്തമായി ഭക്ഷണം കിട്ടാൻ വേണ്ടി മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർക്ക് ഒരുപാട് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പോലെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നതും എന്താണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ മറ്റു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് ദാരിദ്ര്യ നിവാരണ പരിപാടികളിലെ വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ ദാരിദ്ര്യ നിവാരണ പരിപാടികൾ നമ്മുടെ രാജ്യത്ത് വിജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഈ ഫണ്ടുകളൊക്കെ ഇടനിലക്കാരായിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെന്താണ് കൂടുതലായിട്ടും അവരുടെ പോക്കറ്റിലേക്ക് ആക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനുവേണ്ടി നിയോഗിക്കുന്ന ഏജൻസികളെ അല്ലെങ്കിൽ അതിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നല്ലൊരു എമൗണ്ടും അല്ലെന്നാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാതെ അത് കൂടുതലായിട്ട് ഒരു പോക്കറ്റിലാക്കും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടെ നല്ല ചോർച്ച കാണപ്പെടുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ കൂടുതലായിട്ട് ഫണ്ട് പാസ്സാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർ കൂടുതലായിട്ട് അതിനെ പണം കാര്യങ്ങളും കൈക്കലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ശരിക്കും കിട്ടേണ്ട ആളുകളുടെ കയ്യിൽ കിട്ടാതെ അനർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്കാണ് എത്തുന്നത് ബി പി എൽ വിഭാഗങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതൊക്കെ എ പി എൽ വിഭാഗങ്ങൾക്കാണ് കിട്ടുന്നതൊക്കെ ഉണ്ട് കാരണം ഈ റേഷൻ കാർഡ് അല്ലെങ്കിൽ എ പി എൽ ബി പി എൽ എന്ന് രണ്ട് കാറ്റഗറിയായിട്ട് തരംതിരിക്കുമ്പോൾ പല അർഹതയില്ലാത്ത ആൾക്കാർക്കും എന്താണ് ബി പി എൽ കാർഡുകളൊക്കെ കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ എന്താണ് അതിനതൊക്കെ അവർ കൂടുതലായിട്ട് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നമ്മുടെ രാജ്യത്ത് വിജയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇതേണ്ടത് അപ്പം രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മൂന്ന് പരിപാടികളാണ് സ്വയം തൊഴിൽ പദ്ധതികൾ ഭക്ഷ്യ സുരക്ഷാ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എക്സാമിന് 8 മാർക്കിന് വരുന്ന ചോദ്യമാണ് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇനി നമുക്ക് അടുത്ത ഭാഗം എക്സാമിന് പ്രധാനമായിട്ട് വരുന്ന അടുത്ത ഭാഗം പഠിക്കാം എക്സാമിന് ചോദിക്കുന്ന അതുപോലെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു ഭാഗമാണ് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എല്ലാ പബ്ലിക് എക്സാമിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മനുഷ്യ മൂലധനം മനുഷ്യമൂലധനം ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യം വികസിക്കുള്ളൂ അപ്പം ഒരു രാജ്യം വികസിക്കണമെങ്കിൽ മനുഷ്യമൂലധനം കൂടിയേ തീരൂ അപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെർഷ്യറി സെക്ടർ ഈ മൂന്ന് മേഖലയിലെ പുരോഗതിയാണ് ഒരു രാജ്യം വികസിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുക എന്നാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കാർഷിക മേഖല ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് എന്നാൽ നമ്മുടെ രാജ്യം വികസിച്ചിട്ടില്ല നമ്മുടെ രാജ്യം സേവന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ നിർമ്മാണ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും വികസനത്തിൽ എത്തിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യ മൂലധനം ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ സേവന മേഖലയ്ക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ ഏഷ്യയിൽ നിന്ന് വികസിച്ചിട്ടുള്ള രാജ്യമാണ് ജപ്പാന് പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ വളരെ പിന്നോക്കാവസ്ഥയിലാണ് എന്നാലും അവിടെ വികസനം എത്തിയിട്ടുണ്ട് എന്നാൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യ മൂലധനം തന്നെയാണ് ഒരു പ്രധാനമായിട്ടുള്ള ഘടകം അപ്പൊ മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അയാൾ ഒരു മനുഷ്യ മൂലധനമായിട്ട് നമ്മൾ പരിഗണിക്കാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സേവന മേഖലയിലാണ് മനുഷ്യ മൂലധനം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് സേവന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖല അല്ലെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നത് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന മേഖലയാണ് നമ്മൾ പ്രധാനമായിട്ട് സേവന മേഖലയിൽ പരിഗണിക്കുക അപ്പോൾ സേവന മേഖലയിലാണ് കൂടുതലായിട്ടും മനുഷ്യ മൂലധനത്തിന് കാണപ്പെടുന്നത് മനുഷ്യരു മൂലധനവസ്തുവായി മാറാം മനുഷ്യരു മൂലധനവസ്തുവായി മാറിയാൽ മാത്രമേ ഒരു രാജ്യത്തിന് വികസനം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ഒരു മൂലധന വസ്തു ആണെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഒരു രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക വളർച്ചയുടെ പുരോഗതിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമത്തത് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ
നല്ല വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ സംബന്ധിച്ച് അയാൾക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും സാധിക്കും. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ സംബന്ധിച്ച് അവർക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അധ്യാപകര്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എന്താണ് സ്വന്തമായിട്ട് വരുമാനം, എന്താണ് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുകയും നല്ല വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി അവർക്ക് സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവും. ഈ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതായത് ജീവിത നിലവാരം ഗുണമേന്മ വർദ്ധിപ്പിക്കും. ജീവിത നിലവാരം നല്ല മാറ്റപ്പെടുന്നു നിങ്ങൾ കണ്ടിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളെ സംബന്ധിച്ച് അവരുടെ അയാളെ ജീവിക്കുന്ന അയാളുടെ കുടുംബവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ജീവിക്കുന്ന കുടുംബവും നമ്മൾ മാറ്റങ്ങൾ നമുക്ക് നേരെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുകയും നല്ല തൊഴിൽ കണ്ടെത്തുകയും സ്വാഭാവികമായിട്ടും നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സാമൂഹ്യ പദവി വർദ്ധിക്കും, ഉയരും. നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് നല്ല പ്രാധാന്യം ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല വില ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എന്ത് കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം തന്നെ അഭിപ്രായം ചോദിക്കാൻ ചെല്ലുന്നത് സമൂഹത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്കായിരിക്കും, അടുത്തായിരിക്കും നമ്മൾ ചെല്ലുക. അതുപോലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുക്കും, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ വിദ്യാഭ്യാസ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായിക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സ്വാഭാവികമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ്. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ജീവിത നിലവാരം മെച്ചപ്പെടും, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ നല്ല ഉൽപാദനക്ഷമത വർദ്ധിക്കും, സാമൂഹ്യ പദവി ഉയരും, പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കം കുറിക്കും, അല്ലെങ്കിൽ പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സഹായിക്കും, രാഷ്ട്രത്തിന് വളർച്ചയ്ക്കും വികസനം സാധിക്കും. ഇതൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഘടകമാണ് ആരോഗ്യം. മനുഷ്യമൂലത്തിന്റെ ഉറവിടങ്ങൾ പ്രധാനമായിട്ട് അഞ്ചെണ്ണുണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രണ്ടാമത്താണ് ആരോഗ്യം. ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ജോലി എടുക്കാൻ വേണ്ടി സാധിക്കും, അല്ലെ? ഏതൊരാളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മനുഷ്യമൂലത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമുള്ള ആളെ സംബന്ധിച്ച് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, അയാൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം ആരോഗ്യമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പ്രതിരോധ മരുന്നുകൾ, ഗവൺമെന്റ് പ്രതിരോധ മരുന്നുകൾ കുത്തിവയ്പ്പും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് പണ്ട് വസൂരി പോലെ സംഭവങ്ങളൊക്കെ കാണപ്പെടുമായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ മേഖല മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രതിരോധ മരുന്നുകളും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ രോഗനിവാരണ ഔഷധങ്ങൾ, രോഗനിവാരണ മരുന്നുകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്ത് അസുഖങ്ങളും മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് അസുഖം മറ്റും മാറാണ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് കൊടുക്കാറുണ്ട്. സോഷ്യൽ മെഡിസിന്, അടുത്തത് സോഷ്യൽ മെഡിസിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലും മറ്റും ചെന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പ്രത്യേക കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വരാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ബോധന്മാരാക്കാൻ വേണ്ടി ഗവൺമെന്റ് അടുക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ജനങ്ങളെ ബോധന്മാരാക്കാൻ വേണ്ടി നോട്ടീസുകളും അതുപോലെ പരസ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ അനൗൺസ് ചെയ്ത് പോകാറുണ്ട് വണ്ടിയിലൊക്കെ. എന്താണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പ്രതിരോധ എന്താണ് ഔഷധങ്ങൾ സ്വീകരിക്കണം, വലിയ എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ചിക്കൻ കുനിയ മന്ത് പോലെ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്, എലിപ്പനി പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധന്മാരാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ശുദ്ധജല വിതരണം, നല്ല ശുദ്ധജലം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുവിധം അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ല. അതുകൊണ്ട് അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ശുദ്ധജല പ്രശ്നങ്ങൾ മൂലമാണ്. അതുപോലെ ശുചീകരണ സൗകര്യ നിർമ്മാണം, ഇപ്പൊ
നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ബാത്റൂമിന്റെ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലും ആരോഗ്യ മേഖലയ്ക്ക് വളരെ പിന്നോക്ക അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശുചീകരണ സൗകര്യങ്ങളൊന്നും അവിടെ കൂടുതലായിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ശുചീകരണ സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം ആരോഗ്യമേഖല അല്ലെങ്കിൽ ആരോഗ്യമേഖലയിൽ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് പ്രതിരോധ മരുന്നുകൾ, രണ്ട് രോഗനിവാരണ മരുന്നുകൾ, മൂന്ന് സോഷ്യൽ മെഡിസിൻ, നാല് ശുദ്ധജല വിതരണം, അഞ്ച് ശുചീകരണ സൗകര്യ നിർമ്മാണം. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല രീതിയിൽ തൊഴിലെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത് മൂന്നാമത്തെ ജോലികൾക്കിടയിൽ പരിശീലനം. ജോലിക്കിടയിൽ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു ജോലി ചെയ്യുന്ന വേണ്ടിയും പ്രത്യേക എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പരിചയസമ്പന്നരായ ആൾക്കാർ അല്ലെങ്കിൽ പുതിയൊരാൾ ജോലിക്ക് നിയമിക്കുന്ന സമയത്ത് പുതിയൊരാൾ ജോലിക്ക് വരുന്ന സമയത്ത് അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കയറി കഴിഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളികളെ വിദേശ രാജ്യം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രത്യേക ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ അയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളെ സംബന്ധിച്ച് ആൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും നല്ല രീതിയിൽ ആ കമ്പനിയെ വളർത്തിക്കൊണ്ടുവരാനും ആൾക്ക് സാധിക്കും. സ്വാഭാവികമായിട്ടും എന്താണ് ഒരു കമ്പനിയുടെ വികസനം അല്ലെങ്കിൽ എന്താണ് ഒരു സ്ഥാപനത്തിന്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ സംബന്ധിച്ച്, നല്ല ട്രെയിനിങ് കിട്ടിയുള്ള ആളുകളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല രീതിയിൽ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തൊഴിൽ ചെയ്യാൻ വേണ്ടി അയാൾക്ക് സാധിക്കും. അപ്പൊ ജോലിക്കിടയിലുള്ള പരിശീലനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് നല്ല രീതിയിൽ നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ, ജോബ് ട്രെയിനിങ് നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു കമ്പനിയുടെ വികസനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇന്ത്യ പോലെ രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്ക് നല്ല ജോലി ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും കാരണമാകും. മെച്ചപ്പെട്ട ട്രെയിനിങ് കിട്ടാൻ വേണ്ടി ഒന്നുകിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പല ആളുകളെയും അയക്കാറുണ്ട് നല്ല ട്രെയിനിങ് കിട്ടാൻ വേണ്ടി. ഇനി നാലാമത് കുടിയേറ്റം, മൈഗ്രേഷൻ. കുടിയേറ്റം അഥവാ മൈഗ്രേഷൻ, അതായത് ഒരു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നതിനാണ് നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റം പല രീതിയിലുണ്ട്. ഒന്ന് സ്വന്തമായിട്ട് ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി, ഇങ്ങനത്തെ രീതിയിലൊക്കെ ആളുകൾ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്. കുടിയേറ്റത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ ജനങ്ങളെ പലപ്പോഴും കുടിയേറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കുടിയേറാൻ വേണ്ടി താല്പര്യം ഉണ്ടാക്കാറുണ്ട്. ഒന്നാമെന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറും. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ആൾക്കാരും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ തൊഴിൽ കിട്ടാത്തത് കൊണ്ട് ആളുകൾ തൊഴിൽ അന്വേഷിച്ച് നഗരങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അതുപോലെ ഒരു രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങൾക്ക് കുടിയേറി പാർക്കാറുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല ജനങ്ങളും എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾക്ക് കുടിയേറി പാർക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഇല്ലാത്തതാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. പട്ടിണി ദാരിദ്ര്യവുമാണ് പ്രധാനമായിട്ടും അവരെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങൾക്ക് കുടിയേറി പാർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആൾക്കാർ മെച്ചപ്പെട്ട തൊഴിൽ അന്വേഷിച്ച് വിദേശ രാജ്യങ്ങൾക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് തൊഴിലവസരങ്ങളും അതുപോലെ മെച്ചപ്പെട്ട വരുമാനത്തിനും ഇത് കാരണമാകും. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും വിദ്യാഭ്യാസമുള്ള ആളുകളും മൈഗ്രേഷൻ നടത്താറുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം വിദേശ രാജ്യത്ത് കിട്ടും. അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെന്താണ് ഗൾഫ് മേഖലയിലേക്ക് കൂടുതലായിട്ട് കുടിയേറി പാർക്കുകയും അവിടെ തൊഴിൽ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ അവിടെ മെച്ചപ്പെട്ട വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കാൻ സാധിക്കുകയും നല്ല രീതിയിൽ ജീവിതം നിലവാരം പുലർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ പാർക്കാനുള്ള കാരണം വിദേശത്ത് നല്ല ജോലി സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാരണങ്ങൾ കൊണ്ടാണ്. ഇനി അടുത്ത് കുടിയേറ്റത്തിന് നല്ല ചെലവ് വരും. അതായത് കുടിയേറ്റത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതെന്താണ് ഒരുപാട് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കുടിയേറ്റത്തിന് നല്ല യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകുന്ന വിദ്യാഭ്യാസം, മറു നാട്ടിലെ ഉയർന്ന ജീവിത ചെലവ്, കുടുംബത്തെ തനിച്ചാക്കി പോകുന്ന ചെലവ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളെന്താണ് നമ്മുടെ വീട് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതും നമ്മുടെ എന്താണ് കുടിയേറ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി മെച്ചപ്പെട്ട വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് അതുപോലെ അവിടെ ഉയർന്ന രീതിയിലെ ജീവിത ചെലവുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എന്നാണ് അവിടെ നല്ല രീതിയിൽ ചെലവുകളും വരാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പൊ കുടിയേറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് തൊഴിൽ അന്വേഷിച്ചു പോകും. പിന്നെന്താണ് കുടുംബമായിട്ട് അവിടെ വിദേശത്ത് പോയി പാർക്കാൻ വേണ്ടി ആഗ്രഹിക്കും, നല്ല രീതിയിൽ ജീവിത നിലവാരം ഉണ്ടാവാൻ വേണ്ടി. തൊഴിലില്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ചു പോകും. വിദേശത്ത് നല്ല ജോലി സാധ്യത ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ജനങ്ങൾ പൊതുവെ കുടിയേറ്റം നടത്താറുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടും കുടിയേറ്റം നടത്താറുണ്ട്. കാരണം കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പം വിദേശത്തുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളും മറ്റും പഠിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ വിദേശത്തുള്ള ഇപ്പം നമ്മുടെ സെവൻസിനൊക്കെ വേണ്ടി, അഖിലേന്ത്യ സെവൻസ് കളിക്കാൻ വേണ്ടി ഒരുപാട് സുഡാനികൾ അല്ലെങ്കിൽ നൈജീരിയൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്
അവരുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഇവിടെ വന്ന് അതൊരു ജോലിയുടെ ഭാഗമാണ് അവരുടെ ഇനി അഞ്ചാമത്തെ ഘടകമാണ് ഇൻഫർമേഷൻ ഐ ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി മേഖല ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഇപ്പോൾ ഏത് സ്ഥാപനങ്ങളും ഏതൊരു കമ്പനികളിലും പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയുന്ന ആളുകൾക്ക് സംബന്ധിച്ച് കൂടുതലായിട്ട് എന്താണ് തൊഴിലവസരങ്ങൾ എന്താണ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് ബില്ല് പേ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് അവർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം അവിടുത്തെ കടയിലെ സ്റ്റോക്കുകളും അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങണം അവിടെ എത്ര സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് ഓരോന്താണ് ഓരോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അപ്പം അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലായിട്ടും ആരോഗ്യ മേഖലയായിട്ടും ഒരുപാട് മേഖലയിലും ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ എന്താണ് വിവര സാങ്കേതിക വിദ്യക്ക് നല്ലൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട് മനുഷ്യ മൂലധനത്തിന് ഒരു പ്രധാന ഘടകമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് ഇൻഫർമേഷൻ ആണ് അഥവാ വിവര സാങ്കേതിക വിദ്യയാണ് അപ്പോൾ മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് മനുഷ്യൻ്റെ മൂലധന വസ്തുവാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ രണ്ട് ആരോഗ്യം ഹെൽത്ത് മൂന്ന് ജോലികൾക്കിടെ പരിശീലനം ജോബ് ട്രെയിനിങ് നാല് കുടിയേറ്റം മൈഗ്രേഷൻ അഞ്ച് ഇൻഫർമേഷൻ അഥവാ വിവര സാങ്കേതിക വിദ്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനത്തെ ഈ അഞ്ച് ഘടകങ്ങളാണ് മനുഷ്യന് മൂലധന വസ്തുവാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യന് മൂലധന വസ്തുവായി മാറിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ അഞ്ച് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് എ ടൈപ്പിൽ വരുന്ന രണ്ട് ചോദ്യങ്ങളാണ് പഠിച്ചത് ഒന്ന് എട്ട് മാർക്കിനും മറ്റൊന്ന് അഞ്ച് മാർക്കിനും അല്ലെങ്കിൽ നാല് മാർക്കിനും വരുന്ന ചോദ്യമാണ് പഠിച്ചുള്ളത് ഒന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എട്ട് മാർക്കിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത് മനുഷ്യ മൂലധന ഉറവിടങ്ങൾ ഈ രണ്ടെണ്ണം പബ്ലിക് എക്സാമിന് എന്തായാലും വരുന്ന പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പം ഇതിനെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്.